നമ്മളിപ്പം ഇതിനകത്ത് വേറൊരു സംഭവം കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്താണ് ഐറ്റം? എനിക്ക് ഇതൊരു പണികളും കാണാത്തൊരു ഐറ്റം ആണ്. എന്താണ് സംഭവം? ഹായ് ഗായ്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചാന്മാരെ, നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത് നമ്മുടെ റൊസാരിയോ ഹോളിഡേയ്സിൻ്റെ കാളിയൻ എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞു ഭീകരനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. അവിടില്ലേ നമ്മുടെ ചെറുക്കൻ അങ്ങനെ ബാക്കിൽ കിടക്കുവാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, വണ്ടിയുടെ അകം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള വണ്ടിയാണ്. അപ്പം ഇതേപോലൊരു വണ്ടി ഇറങ്ങണമെങ്കിൽ ഇതിൻ്റെ പുറകിലൊരു വണ്ടിപ്രാന്തം കാണണം. അതെ, ഒരു കുഞ്ഞിലേ തൊട്ടേ മനസ്സിൽ വണ്ടി വേണം വണ്ടി വേണം എന്നൊരു ആഗ്രഹമുള്ള ഒരു വ്യക്തി കാണണം. അതേപോലൊരു വ്യക്തിയാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഓണർ ജിഷ്ണു ചേട്ടൻ. നമുക്ക് ജിഷ്ണുടെ സ്വാഗതം ചെയ്യാം. ജിഷ്ണുടെ ടെക്കേസറിൻ്റെ തട്ടകത്തിലേക്ക് സ്വാഗതം. അപ്പം രണ്ട് കഴിഞ്ഞ ഒരാഴ്ച ഒന്നുമല്ല എന്നെ വിളിച്ചിട്ട്. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ വിളിച്ചിട്ട് പറഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു വണ്ടി ഉണ്ട്, ഇതുപോലെ നമ്മൾ പണിത് അടിപൊളിയാക്കിയിരിക്കുകയാണ്, നീയൊന്നൊന്ന് റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ കേട്ട വാതി കേൾക്കാത്ത വാതി ഞാനിങ്ങി പോകുന്നേക്കുവാ അല്ലേ. ആ അപ്പം എന്തൊക്കെയാണ് ചേട്ടാ, എന്തൊക്കെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? എത്ര നാളെ നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ട്? വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു രണ്ട് വർഷം ആവാറായി. രണ്ട് വർഷം ആവാറായി. എങ്ങനെയായിരുന്നു ഇവൻ്റെ ആദ്യത്തെ ഒരു ലുക്ക് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? വണ്ടി കമ്പനിയിൽ നിന്ന് വന്ന രീതിയിലാണ് കിടന്നത്. ആ പിന്നെ കൊണ്ടുവന്ന് നമ്മൾ ഇത്രയും ആക്കി, ഇത്രയും ഒരു ഈ ഒരു ഭീകര ലുക്കിലേക്ക് നമ്മൾ ആക്കി അല്ലേ. അപ്പം എങ്ങനെയാണ് ഈ ഒരു വണ്ടി ഫീൽഡിലേക്ക് വന്നത്? പണ്ടോട്ടേ വണ്ടി എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ എന്തോ ഭാഗ്യം ഭാഗ്യത്തിന് നമ്മൾ എടുത്തു. അത് ഈ കോസ്മോയിലേക്കായിരുന്നു ആദ്യം നോക്കിയത്? വലിയ വണ്ടികളിലേക്കോ ആഗ്രഹം ഉണ്ടായിരുന്നു? ഇല്ലല്ല, ചെറുതിന്നല്ലേ വലുതോട്ട്. ആ ചെറുതിലാന്ന് വലുതോട്ട് പോകണം. എന്നാലും നമുക്ക് വലിയ വണ്ടി എന്ന് പറയുമ്പോൾ ഒരു വികാരം തന്നെയാണ് അല്ലേ. അതിലെ അതൊന്നും മനസ്സിലുണ്ട് ആഗ്രഹം, അതെന്തായാലും ഉടനെ തന്നെ സാധിക്കും. അപ്പോൾ ഇവനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. നമ്മൾ രണ്ട് വർഷമായി, രണ്ടു വർഷം ഇപ്പോൾ എത്ര നാളെ നമ്മൾ ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് ആക്കിയിട്ട് ഇവനെ? ഇതിപ്പോൾ പണിഞ്ഞിറക്കിയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് മാസമായിട്ട്. മൂന്ന് മാസമായിട്ടുള്ളൂ. അതിന് മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ, ഓട്ടമൊക്കെ നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഓട്ടം കുഴപ്പമില്ല, ഓടി ഓടുമായിരുന്നു. എന്നാലും പിന്നെ അകമൊക്കെ പണിയാത്തതുകൊണ്ട്. അത് തന്നെ, നമ്മുടെ എല്ലാ ഫ്രീക്ക് പയ്യന്മാരും നമ്മുടെ പയ്യന്മാരെല്ലാവരും ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, വണ്ടി നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ വണ്ടിയുടെ അകത്തിൻ്റെ ഫോട്ടോ അല്ലേ, വണ്ടിയുടെ ഫോട്ടോ വണ്ടിയുടെ അകത്തിൻ്റെ അകം എല്ലാം ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തരണം എന്ന് പറയുന്നത്. എന്നാലും അവർ വണ്ടി ബുക്ക് ചെയ്യത്തുള്ളൂ. ഇതിൻ്റെ അകം എന്ന് പറയുന്നത് ഈ ഒരു ബസ്സാണെന്ന് പറയത്തില്ല അതോട് കയറി കഴിഞ്ഞാൽ അല്ലേ. ആ ഒരു രീതിയിലേക്കാണ് അകമൊക്കെ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്ത സമയത്ത് ഈ വണ്ടിയകത്ത് എന്തൊക്കെയാണ്, സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് ചെയ്തിരുന്നതൊക്കെ? സിസ്റ്റം ഇതുപോലെ തന്നെ, രണ്ട് സബും, ഒരു മോണോ ബ്ലോക്ക്, ഫോർ ചാനൽ ലാമ്പ്. ഓ, അത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടി ഇറങ്ങിയതിന് ശേഷം നമ്മുടെ പിള്ളേരുടെ നിന്നുള്ള റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പം അത്യാവശ്യം ഫാൻ ബേസ് ഒക്കെ ആയോ വണ്ടിക്ക്? എങ്ങനെ, കുറച്ച് പിള്ളേരൊക്കെ എഡിറ്ററും പിള്ളേരും അങ്ങനെയുള്ള കുറേ പിള്ളേരൊക്കെ ഉണ്ടല്ലേ. ഇപ്പോൾ കുറേ പേരുണ്ട്. വീഡിയോയുടെ ലാസ്റ്റ് നേരം നിങ്ങളൊന്ന് കാണിച്ചു തരാം, നമ്മുടെ കാണാൻ വേണ്ടി നമ്മുടെ വീഡിയോയ്ക്ക് സമയത്ത് വന്നിട്ട് കുറേ രണ്ട് മൂന്ന് പേരുണ്ട്, അവരൊക്കെ ഒന്ന് ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം അല്ലേ. എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വരുത്തിയിരിക്കുന്നത് ആദ്യം തന്നെ? ഫ്രണ്ടിലെ മേളിൽ ലൈറ്റ്, ആ ടോപ്പ് ലൈറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഇതിന് എന്തെങ്കിലും പ്രത്യേകം പേര് വല്ലതും ഉണ്ടോ? ഇത് ഞാൻ സാധാരണ മിക്ക വണ്ടികളും നമ്മൾ റൗണ്ടാണ്, റൗണ്ട് ടൈപ്പാണ് കണ്ടിരിക്കുന്നത്. അത് ഈ ഒരു ടൈപ്പിലേക്ക് എന്തുകൊണ്ട് ചിന്തിച്ചത്? അല്ല, ഇത് മാറ്റുന്നുണ്ട് നമ്മളിപ്പോൾ എന്തായാലും. ആ റൗണ്ട് ലൈറ്റ് തന്നെ ആക്കുന്നുണ്ട്, എട്ടെണ്ണം ആക്കുന്നുണ്ട്. എട്ടെണ്ണം ആക്കുന്നുണ്ട്. ആ ഓക്കെ ഓക്കെ. ആ പിന്നെ ബാക്ക് ഈ കാളിയൻ എന്നൊരു പേര് എങ്ങനെയാണ് വന്നത്? കാളി സത്യം പറഞ്ഞാൽ കൊമ്പൻ്റെ ആ കൊമ്പൻ്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ട്. ആ എല്ലാവരും ആണല്ലോ നമ്മുടെ കേരളത്തിലെ ടോപ്പായിട്ട് നിൽക്കുന്ന വണ്ടികളിൽ നിന്നാണ് ഓരോരുത്തരും ഇൻസ്പയർഡ് ആയി നമ്മൾ ഓരോ വണ്ടികൾ വാങ്ങുന്നത് അല്ലേ. അവരെ കണ്ടാണ് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒന്ന് കയറി വരാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, ഇപ്പോഴും ബുദ്ധിമുട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുന്ന ഈ കൊറോണയൊക്കെ അല്ലേ. ആ ഓട്ടം വണ്ടി ജി ഫാമിലൊക്കെ കയറ്റിയായിരുന്നോ? അത് ഇല്ല, ജി ഫാം കയറ്റിയില്ലായിരുന്നു. ആ കാര്യമില്ല, അത് തന്നെ. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഇതൊക്കെ ഇവരുടെ ഫ്രണ്ടിലൊക്കെ നമ്മൾ നിയോൺ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, ഇത് തന്നെ ഫ്രണ്ടൊക്കെ അവർ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് വണ്ടിയുടെ അകത്തേക്ക് കയറാം. അകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെഗാബീറ്റ്സിൽ നിന്നാണ് ഇതിന്റെ സൗണ്ട് സിസ്റ്റം ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് കയറാം. വാ. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ നമ്മുടെ റൊസാരിയോ ഹോളിഡേയ്സിൻ്റെ കാളിയൻ എന്ന് പറയുന്ന കാളിയൻ എഡിഷൻ അല്ലേ, കാളിയൻ്റെ അകത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കാളിയൻ എന്ന് പറഞ്ഞ പേര് വന്നത് നമ്മൾ പറഞ്ഞല്ലോ, കൊമ്പൻ എന്ന് പറയുന്ന കൊമ്പൻ നമ്മുടെ കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് വണ്ടികളിലെ കൊമ്പൻ്റെ ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ കാളിയൻ എന്നൊരു പേരിനെ ഇട്ടിരിക്കുന്നത്. അപ്പം ശരിക്കും വണ്ടി പ്രാന്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിലെ തൊട്ടേ അല്ലേ. എത്ര വയസ്സ് തൊട്ട് വണ്ടി എടുക്കുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു? കൊച്ചിലേട്ടുണ്ട്. അങ്ങനെ ഒരു വണ്ടി നമ്മളങ്ങനെ സ്വന്തമാക്കി അല്ലേ, അതിൻ്റെ അകത്ത് പിന്നെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ മാക്സിമം കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ വരുത്തി വരുത്തി കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ഈ എന്തൊക്കെയാണ് നമ്മൾ അപ്ഡേഷൻസ് അത് വരുത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇനി ഒരു രണ്ട് സബും കൂടെ വരും. ആ രണ്ട് സബ് വരും, ഒരു മോണോ ബ്ലോക്ക് വരും. ഏത് സബ് കയറ്റണമെന്നാണ് ആഗ്രഹം മനസ്സിൽ?
കിക്കറോ ഡിഡിയോ ആണ് ഇതിനകത്ത് കയറാൻ പോണത്. 15 ഇഞ്ചാണോ അതോ അതിനെക്കാട്ടി 12 ഇഞ്ച്? ആ കിക്കർ 12 ഇഞ്ച് എന്ന് പറഞ്ഞാൽ അറിയാം, മരണ ഇടിയാണ് കിക്കർ. അതൊരു വികാരമാണല്ലേ കിക്കർ എന്ന് പറയുന്നത്. കിക്കർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ എല്ലാ വണ്ടിപ്രാന്തന്മാർക്കും ഒരു വികാരമാണ്. വണ്ണസീന്നാണ് കിക്കർ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. അതിന് ശേഷമാണ് പിന്നെ എല്ലാവർക്കും കേരളം മൊത്തം ഒരു തരംഗമായി മാറി. അപ്പൊ ഈ വണ്ടിയുടെ അകത്ത് ഇതിന് മുന്നേ നമ്മളിപ്പം ഈ സംഭവങ്ങൾ നമ്മളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു, ഒരു വർക്കും ഇല്ലായിരുന്നു. നോർമലായ രീതി ഒരു വണ്ടി കൊണ്ടു നടക്കുന്ന പോലെയാണ് കൊണ്ടു നടന്നത്. ആ പിന്നെ എന്തുകൊണ്ട് നമ്മളൊരു അപ്ഡേഷൻ വേണം എന്നൊരു മനസ്സിലേക്ക് ഒരു ചിന്ത വന്ന്? അടുത്ത പിള്ളേരെ ഓട്ടോ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് ചെയ്താലേ പറ്റത്തുള്ളൂ. ആ അതുകൊണ്ട് നമ്മൾ അപ്ഡേഷൻസ് ഒക്കെ ചെയ്തു അല്ലേ. അത് തന്നെ. അപ്പം ഇതിപ്പോ നമ്മൾ റെഡി ആയിട്ട് റെഡി ക്യാഷ് കൊണ്ട് എടുത്താണോ അതോ ഈ നമ്മൾ ഈ ഫിനാൻസ് ആണല്ലേ? ഇപ്പൊ ഈ ലോക്ക്ഡൌൺ സമയത്തൊക്കെ എന്തായിരുന്നു അവസ്ഥ? പാട് തന്നെ ആയിരുന്നല്ലേ. വേറെ വർക്കിനൊക്കെ പോകുന്നുണ്ടോ ഇപ്പൊ? ഞാൻ ടിപ്പറിൽ പോകുന്നുണ്ട്, ബസ്സിൽ പോകുന്നുണ്ട്. ആ ഇപ്പം ആ ഈ ലോക്ക്ഡൌൺ ആയി കഴിഞ്ഞപ്പോഴല്ലേ. ഓക്കെ, പോകുന്നുണ്ടായിരുന്നു. ആ ഓട്ടം ഇല്ലാത്ത ദിവസങ്ങളിൽ. ആ പിന്നെ നമ്മൾ വണ്ടി ഫീൽഡിലോട്ട് വന്നപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ആ ഒരു ഫേസിന് ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് പറഞ്ഞു. ഒന്ന് ഞങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ എല്ലാ ഇതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും അറിയേണ്ട കാര്യമാണ്. നമ്മുടെ മനസ്സിൽ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഒരു വണ്ടി സ്വന്തം എടുക്കുന്നത്. പക്ഷേ ഇതേപോലെയുള്ള ഓണർമാർ വണ്ടി എടുത്തു കഴിയുമ്പോഴാണ് അവർക്ക് ശരിക്കും ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിവതും അവരിലേക്ക് നമ്മുടെ ഓരോ വണ്ടി ഓണേഴ്സിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങളിലേക്ക് കൂടെ എത്തിക്കുന്നുണ്ട്. കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം അല്ലേ, ഒരു കുഴിയിലേക്ക് നിന്ന് പെട്ടെന്ന് നിന്ന് വീടരുത് നിങ്ങളാരും. അതുകൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ ഫിനാൻസ് ഒക്കെ എങ്ങനെ അടയ്ക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഫിനാൻസ് ഒക്കെ ആദ്യമൊക്കെ വണ്ടി എടുക്കാൻ വലിയ പാടായിരിക്കും, ഓട്ടോ ഒക്കെ കിട്ടി വരാൻ വലിയ പാടായിരിക്കും. പിന്നെ കിട്ടി വരുമ്പോൾ കുഴപ്പമില്ല, അതുവരെയുള്ള പൈസ ഒക്കെ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഈ ഫണ്ട് ബിൽഡിൽ ഇറങ്ങാവും. അപ്പം ജിഷു ചേട്ടാ, എന്തൊക്കെയാണ് നമ്മളിൻ്റെ അത് ഇനി നെക്സ്റ്റ് നമ്മൾ സബിന്റെ കാര്യം പറഞ്ഞു, അത് കൂടാതെ നമ്മൾ എന്തൊക്കെയാണ് ഇനി വെറൈറ്റികൾ കൊണ്ടുവരാൻ പോകുന്നത്? അത് ഇതിനകത്ത് പിക്സൽ കയറ്റണമെന്നുണ്ട്, പിക്സൽ റൂഫ്. ആ ഫുള്ള് പിക്സൽ കയറ്റണമെന്നുണ്ട്. ഇനി സ്പീക്കേഴ്സ് കൂട്ടണമെന്നുണ്ട്. ആ സ്പീക്കേഴ്സിന് എണ്ണം കൂട്ടണമെന്നുണ്ടല്ലേ. നമ്മളിപ്പം ഇതിനകത്ത് വേറെ ഒരു സംഭവം കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് എന്താണ് ഐറ്റം? അത് എനിക്ക് ഇതുവരെ ഒരു വണ്ടികളും കാണാത്തൊരു ഐറ്റം ആണ്. എന്താണ് സംഭവം? അത് സംഭവം ഒരു വണ്ടിയിൽ ഇത് ഫ്ലെയർ എന്ന് പറയും. ആ ടൂട്ടർ. ആ സൗണ്ട് പാട്ട് കേൾക്കാനൊക്കെ നല്ലൊരു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഗാനമേളക്കൊക്കെ അതിന്റെ സ്പീക്കറിന്റെ മേളിൽ ഇരിക്കുന്ന വലിയ സാധനം ഫ്ലെയർ അല്ലേ. ആ ഫ്ലെയർ അത് കേരളത്തിൽ എത്ര എണ്ണം ഇനി വേണ്ടത്തുള്ളത്? ഇതില് 4 എണ്ണം. 4 എണ്ണം ക്വാളിറ്റി അപ്പം മാരകമായി അടിപൊളി അടിപൊളി ക്വാളിറ്റി ആണല്ലേ. ഇത് ഒരെണ്ണത്തിന് എത്ര രൂപ വരുന്നുണ്ട് ഒരു ഊഹം? ഇത് 4 എണ്ണം 14 രൂപ വരും. 4 എണ്ണത്തിന് 14000 രൂപ. എത്ര നമ്മൾ കയറ്റുന്നത്? 4 എണ്ണം 14000 രൂപയുടെ ട്യൂട്ടറാണ് ഇതിന്റെ അകത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ തന്നെ ഒരു ക്വാളിറ്റിയുള്ള ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണല്ലേ അത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ സബൊക്കെ ഏതാണ് യൂസ് ചെയ്തിരിക്കുന്നത്? സോണിയുടെ എക്സ്പ്ലോർ അല്ലേ. 1, 2, 3 ഒരു ബാസ്റ്റൂബും 2 ഒരു 5 ബോക്സിൽ 2 സബ്ബും അല്ലേ. അതാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഒരു മിനിമൽ വർക്ക്. പിന്നെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ റൂഫാണല്ലേ, റൂഫിലുള്ള ആ ഒരു അക്രിലിക് വർക്ക്. ആ ഇതൊക്കെ ഇപ്പം നമുക്ക് മിക്ക വണ്ടികളിലും ഇപ്പം ചെയ്യുന്നൊരു കാര്യമാണ്, കൺസെപ്റ്റാണ് അല്ലേ. ഇത് നല്ലൊരു കൺസെപ്റ്റാണ്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു നമുക്ക് ആർ ടി ഒയുടെ ഭാഗത്തുനിന്ന് ഒരു വിഷയം ഉണ്ടാവാത്ത ഒരു കേസാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ വണ്ടിയുടെ ഇവിടുത്തെ അകത്തെക്കുറിച്ച് പറയാനുള്ള. അകത്തെ സീറ്റൊക്കെ നല്ല സൂപ്പറായ രീതിയിൽ അടിപൊളിയായിട്ടാണ്, മെയിൻ്റെ വെൽ മെയിൻറ്റെയിൻഡ് ആണ് വണ്ടി കേട്ടോ. യാതൊരു വിധത്തിലുള്ള എന്താ പറയുക അഴുക്കോ അവധോ ഒന്നുമില്ല. എല്ലാം എല്ലാ ദിവസവും കഴുകുക വണ്ടി എനിക്ക് തോന്നുന്നു. കാര്യം വണ്ടി കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലാവും കാര്യം ഒരു ഫുള്ള് ഒരു തരി അഴുക്കുപോലും വണ്ടിയിലില്ല. അതാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. വണ്ടിപ്രാന്തൻ അല്ലേ, അതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ചെറുക്കൻ്റെ ക്യാബിൻ ഒന്ന് നമുക്ക് കാണാം. അപ്പോൾ വെച്ചാമാരെ, ദേ നമ്മുടെ കാളിയൻ്റെ ക്യാബിൻ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഓക്കെ, നല്ല അടിപൊളി 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 രീതിയിൽ ആമ്പൊക്കെ അറേഞ്ച് വെച്ചിരിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പിന്നെ അത് പറയാൻ, ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ എന്തായാലും പറയാം. ആ ഒരു എന്താ പറയുക ഇത് കളയണ്ടെന്ന് ഓർത്ത്. അപ്പം ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ അവിടെ നമ്മുടെ മെഗാബീറ്റ്സിൽ നിന്നാണോ ചെയ്തത്? അവർ നല്ല സപ്പോർട്ടാണോ നമുക്ക്? എങ്കിൽ നമ്മൾ വണ്ടി കൊണ്ടുവന്നപ്പോൾ എന്തായിരുന്നു അവിടെ പറഞ്ഞത്? നമ്മൾ അടിപൊളിയായ രീതിയിൽ അവർ ചെയ്തു തന്നു നമുക്ക്. നല്ല സഹകരണമാണ്. ആ പിന്നെ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് പുള്ളി എന്തായാലും നല്ല രീതിയിൽ ചെയ്തു തരും, നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു തരും അല്ലേ. ഞാൻ മെഗാബീറ്റ്സിൽ ഇതുവരെ പോയിട്ടില്ല. നമ്മുടെ മെഗാബീറ്റ്സിന് ഓർഡർ കാണുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കണം, നമുക്കൊരു അടിപൊളി വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ എത്ര നമ്മൾ എത്ര ആമ്പ് വർക്കാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്? ഇതിനകത്ത് 4 എണ്ണം. 4 ആമ്പ്. 4 ആമ്പ് എന്ന് പറയുമ്പം സബിന് എത്ര ആമ്പാണ് വെച്ചിരിക്കുന്നത്? സബിന് 2 എണ്ണം. സബിന് ഇതാണോ? ഇതൊന്ന് മോണോ ബ്ലോക്ക്. ആ ഫോർ ചാനൽ ജെബിൽ മോണോ ബ്ലോക്ക് ചെയ്യുന്ന എക്സ്പ്ലോഡിന്റെ ആണ് മോണോ ബ്ലോക്ക്. അപ്പം ഈ മോണോ ബ്ലോക്ക് എന്ന് പറയുന്ന സംഭവത്തിന്റെ അത് നമുക്ക് എന്താണ് നല്ല അടിപൊളി ഇടി ആയിരിക്കും. എക്സ്പ്ലോർഡ് ആണോ അടിപൊളി, ജെബി ആണോ അടിപൊളി? ഒരു യൂസർ എന്ന നിലയിൽ ഒന്ന് പറഞ്ഞു ഏതാണ് സൂപ്പർ? നമുക്ക് നല്ല ബാസ് കിട്ടും ഇതിപ്പോ രണ്ട് ബാസ് ട്യൂബിലായിട്ടല്ലേ പോയിരിക്കുന്നത്. ഏതിലാണ് നമുക്ക് നല്ല പഞ്ച് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്? ഇത് രണ്ടിനും രണ്ട് ക്വാളിറ്റിയാണ് വരുന്നത്. ആണല്ലേ, രണ്ട് ക്വാളിറ്റിയാണ് വരുന്നത്. എന്നാലും ഏത് ക്വാളിറ്റിയാണ് ഇഷ്ടപ്പെട്ടത്? നമ്മുടെ ഇഷ്ടം ക്വാളിറ്റിയാണ് ഇഷ്ടപ്പെട്ടത്? ജെബിയിലാണ് ഇഷ്ടപ്പെട്ടത് അല്ലേ. ഓക്കെ, പിന്നെ ഈ ഒരു ഇതൊക്കെ നമ്മൾ അവിടെ തന്നെ ചെയ്തതാണല്ലേ. ഒരു അത്യാവശ്യം നമ്മളറിയാം ഒരു നോർമൽ ഒരു കുഞ്ഞു വണ്ടിയാണ്. ആ കുഞ്ഞു വണ്ടിയുടെ അത് ഒതുങ്ങുന്ന രീതിയിൽ അടിപൊളി ഒരു ക്യാബിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പില്ലർ മോഡലാണെന്ന് തോന്നുന്നു അല്ലേ. അടിപൊളി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ കാസ്റ്റ് ഇരുവല്ലേ.
ഇത് നമ്മൾ സെപ്പറേറ്റ് നമ്മുടെ ക്യാബിനിലേക്ക് സ്പീക്കേഴ്സ് അങ്ങനെ ചെയ്തിട്ടില്ല, ഒറ്റ ലൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പിന്നെ ഒരു സ്റ്റീരിയോയുടെ ആവശ്യം നമുക്ക് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് DVD അങ്ങനെ DVD പ്ലെയർ പോലെ സെറ്റ് ഇല്ല, ടിവി തന്നെയാണ് നമുക്ക്. ആ ടിവി തന്നെ സിനിമയൊക്കെ കാണാൻ വേണ്ടി ഇതിൽ നിന്നാണോ ഔട്ട് പോണത്? സൈഡിൽ പെൻഡ്രൈവ് കണക്ട് ചെയ്യാണ്. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ അടിപൊളിയായ രീതിയിൽ സ്വിച്ചുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായ ക്യാബിനൊക്കെ സൂപ്പറായിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് പില്ലോസ് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ഇതേണ്ടല്ലേ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു മിനിമലായ രീതിയിൽ ഒരു വണ്ടി പ്രാന്ത ഓവറായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല, നോർമൽ ഒരു മിനിമലായ രീതിയിൽ ഒരു സാധാരണക്കാരൻ്റെ വണ്ടി അല്ലേ. അത് അങ്ങനെയാണ് എനിക്ക് പറയാൻ കാര്യം. നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നമ്മളടുത്ത് കഴിഞ്ഞ ദിവസം ഒരു എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ ഇങ്ങനെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞ് പുള്ളിയുടെ വണ്ടിയും ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. പുള്ളി എനിക്ക് വണ്ടിയുടെ ഫോട്ടോ അയച്ചു തന്നു. നോർമലായ രീതിയിൽ ഇതേപോലത്തെ ഒരു വർക്കൊക്കെ ചെയ്ത വണ്ടി, നമ്മുടെ വണ്ടിയിൽ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് ഞാൻ അങ്ങനെ ഒരിക്കലും കാണത്തില്ല. എന്നെ കോൺടാക്ട് ചെയ്യുന്ന ഓരോരുത്തരും ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അവർ വളർന്നിനിയും വരണം. ഈ നമ്മളിപ്പം കേരളത്തിൽ ടോപ്പായിട്ട് നിൽക്കുന്ന വണ്ടിക്കാരെന്ന് പറയുന്നത് അവരൊരു എന്താ പറയുക, ഒരു ഇതേപോലെ സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ നിന്നാണ് അവരെ വളർന്ന് ആ ഒരു നിലയിലേക്ക് എത്തിയത്. അപ്പം എന്നെ കോൺടാക്ട് ചെയ്യുന്നത് ഞാൻ പറയുന്നതാണ് അവർ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ ജിഷേട്ടനാണെങ്കിൽ പോലും ജിഷേട്ടൻ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. കഴിയുന്ന രീതിയിൽ വണ്ടികളൊക്കെ പണിത് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ള വണ്ടിക്കാരും വളർന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ചാനലിൽ കൂടെ എല്ലാവരും നമ്മൾ ഇത് ചെയ്യും, സപ്പോർട്ട് ചെയ്യും അല്ലേ. അതല്ലേ വേണ്ടത്, പറയൂ, ഓണായിട്ട് നിൽക്കൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വണ്ടിയുടെ അകത്ത് ഇരിക്കുന്നത്. നമ്മുടെ ബോഡി വർക്കൊക്കെ ഫാത്തിമയാണ് ചെയ്തത്. ഇനി ഫ്രണ്ട് സൈഡ് ഓൺ ആക്കുന്നൊക്കെ ഞാൻ കേട്ടു എന്താണ്? ടെസ്റ്റ് കഴിയുമ്പോഴേ ടെസ്റ്റിന്റെ ഒന്നര വർഷം കൂടെ ഉണ്ട്, അതിനകത്ത് വെച്ച് ഫ്രണ്ട് മേക്കെല്ലാം മാറി സൈഡ് ഓൺ ആക്കും. സൈഡ് ഓൺ ആക്കും എന്റെ മോനെ, നമ്മുടെ കാളിയന്റെ ഒരു പുനർവരവിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുവാണ്. അടിപൊളിയായ രീതിയിൽ ഇറക്കാവുള്ളു, എന്നെ വിളിക്കണം. പിന്നെ അപ്പൊ എന്തായാലും കാളിയൻ ഒന്നര വർഷത്തിന് ശേഷം ഒരു പുനർജന്മം കൊള്ളുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ. ഇവിടെയൊക്കെ നമ്മുടെ എയർ ബസ് പോലെ തന്നെ സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എത്ര നമുക്ക് എത്ര കപ്പാസിറ്റി ഉണ്ട് ഈ വണ്ടിയുടെ അകത്ത്? ഇപ്പം ഇതില് 19 സീറ്റാണ്. ആ 19 സീറ്റാണ്. ആ ഓക്കെ, ആ 19 സീറ്റിൽ, ആ 19 സീറ്റിനകത്ത് കൊള്ളിക്കാവുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ വണ്ടി ഇറക്കിയിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് നേരെ ബാക്കിലോട്ട് പോയി ഇവൻ്റെ ആ ഒരു സൗണ്ട് ക്വാളിറ്റി, അതായത് നേരത്തെ പറഞ്ഞാൽ ഫ്ലെയറോ ഫ്ലെയർ ട്യൂട്ടർ, അവൻ്റെ വർക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ നേരെ ബാക്കിലോട്ട് പോകാം. അപ്പോൾ അച്ചാമാരെ, നമ്മൾ പാട്ടിടുന്നതിന് മുന്നേ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. ഇത് കണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജീവിയോടൊരു റെസംബ്ലൻസ് തോന്നുന്നുണ്ടോ? അതുണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഒരു മൂങ്ങയാണ് അല്ലേ, ഇതൊരു മൂങ്ങയുടെ ആ ഒരു സംഭവമാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മെഗാബീസിൽ നിന്ന് ചെയ്തിരിക്കുകയാണ് അല്ലേ, പുള്ളിയുടെ ഒരു കൺസെപ്റ്റാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് എല്ലാ സീറ്റിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മൊബൈൽ ചാർജറുകളും ടി വി എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ടി വി. ഏതിനാണ് വെച്ചിരിക്കുന്നത്? LG ആ കമ്പനി സാധനം അടിപൊളി. LG ആൻഡ്രോയിഡ് ടി വിയാണ് വെച്ചിരിക്കുന്നത്. നമുക്കപ്പോൾ യൂട്യൂബൊക്കെ നമുക്ക് കിട്ടുകൊണ്ട് തന്നെ പോവാല്ലേ, അടിപൊളി. അതെന്ത് നെറ്റ്ഫ്ലിക്സും എല്ലാ സംഭവം കിട്ടും. ആമസോൺ പ്രൈമൊക്കെ നമ്മൾ ചാർജ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഓൺലൈനായിട്ട് സിനിമയൊക്കെ ഉണ്ടെങ്കിൽ പോവാം. അടിപൊളി, അതൊരു അടിപൊളി സംഭവമാട്ടാ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയെ കുറിച്ച് ഡീറ്റെയിൽ പറയാനുള്ളത്. പിന്നെ നമ്മുടെ സബ് ഇപ്പം നിങ്ങൾ പെർഫോമൻസ് എന്തായാലും ഇവൻ്റെ അറിയും. അപ്പോൾ നമുക്ക് പാട്ട് പ്ലേ ചെയ്യാം. ആദ്യം നമുക്ക് ഇത് ട്യൂട്ടർ വർക്കൊന്ന് കേൾക്കാം, കാര്യം ഇതിനകത്ത് ഫ്ലെയർ ട്യൂട്ടറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് അവൻ്റെ വർക്ക്? നമുക്ക് ആദ്യം ഈ ഒരു ട്യൂട്ടർ മാത്രം ഇട്ടൊന്ന് കേൾക്കാം, അതിനുശേഷം നമുക്ക് സബ് ഓൺ ആക്കാം. ഗൈസ് അടിപൊളി അടിപൊളി, ഒരു പ്രത്യേക ഫീൽ കേട്ടോ. കാര്യം ഈ ഒരു ചെറിയ വണ്ടിയിൽ ഇതേപോലെ ട്യൂട്ടർ ഒരുപാട് വന്നപ്പോൾ നമുക്ക് നല്ലൊരു ക്വാളിറ്റി, ആ ഒരു ചിൽ ചിൽ സൗണ്ട് അടിപൊളി ഇടുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമുക്കിനി സബ് ഇട്ടിട്ടൊക്കെ വർക്ക് നോക്കാം. അപ്പോൾ ദേ സബ് ഇട്ടിട്ടുണ്ട്, പാട്ട് പ്ലേ ചെയ്യാം. ഇത്ര ഒരു ഭീകരനെന്ന് ഞാൻ വിചാരിച്ചില്ല. ആദ്യം സബ് ഇട്ടപ്പോഴേ നമ്മുടെ എക്സ്പ്ലോഡ് മാത്രം ഓൺ ആയുള്ളൂ. അപ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് മാത്രം ചെറിയൊരു ഇടി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അവനവിടെ ഫ്രണ്ടിൽ നിന്ന് സ്വിച്ച് കൂടെ ഓൺ ആക്കിയപ്പോൾ ഇവന്മാരും കൂടെ ഓണായി. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ഇടി. അതോടൊപ്പം തന്നെ സൗണ്ടിൻ്റെ ക്വാളിറ്റി, ഇതിൻ്റെ അത് എത്ര പൈനീറാണോ യൂസ് ചെയ്യുന്നത് നമ്മൾ സ്പീക്കേഴ്സ്? ആ അപ്പം എത്ര സ്പീക്കേഴ്സ് ഉണ്ട് നമ്മൾ പൈനീറ? നാലെണ്ണം അല്ലേ, നാല് സ്പീക്കേഴ്സ് പൈനീറിൻ്റെ യൂസ് ചെയ്തുള്ളൂ. പക്ഷേ ക്വാളിറ്റി എന്ന് പറയുന്നത് അത് നമ്മുടെ ഈ ഒരു ഫ്ലെയർ ട്യൂട്ടർ അല്ലേ. സംഭവം 16,000 രൂപ അല്ലേ, 14,000 രൂപയുടെ ട്യൂട്ടറാണ്. 4 ട്യൂട്ടറിന് 14,000 രൂപ. അപ്പം നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കി എത്രത്തോളം ക്വാളിറ്റി ആയിരിക്കും നമുക്ക് ആ ഒരു സൗണ്ടിൻ്റെ ഒന്ന്. അപ്പോൾ വെച്ചാമാരെ, നമ്മുടെ വീഡിയോ എടുക്കാൻ നേരം നമ്മുടെ ജിഷേട്ടൻ്റെ കൂടെ, ജിഷേട്ടൻ്റെ നാട്ടിലുള്ള കുട്ടികളാണ്. ഇവരാണ് ശരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന വണ്ടിയുടെ ഓൺലൈൻ പ്രൊമോഷനും എല്ലാം ഇവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതിനെക്കാട്ടി സങ്കടമുള്ളൊരു കാര്യമുണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളറിയണം. ഈ ഇരിക്കുന്ന എൻ്റെ ഈ കുഞ്ഞു സബ്സ്ക്രൈബർ ഉണ്ടല്ലോ, ഇപ്പം ഞാൻ വന്നപ്പോൾ ചോദിക്കുവാണേ ഗോവിന്ദണം വന്നില്ലേന്ന് അല്ലേ. എന്ത് പറഞ്ഞു, എന്ത് പറഞ്ഞു കൊടുത്ത്? മനസ്സിലായില്ല, ആള് വന്നില്ലെന്നാണ് ചോദിച്ചത്. എടുത്ത് വെച്ചപ്പോഴാണ് ആളെ മനസ്സിലായത്. അടിപൊളി, നീ എന്ത് സബ്സ്ക്രൈബറാണോ എൻ്റെ? ആ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് ട്രെയിനർ, ഞാൻ സാറിന് സ്പെക്സ് യൂസ് ചെയ്യാറില്ല, വീഡിയോയിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ കണ്ണാടി വെക്കാതെ മാസ്ക് ഒക്കെ വെച്ചാൽ പോയി വരാം. ഗോവിന്ദണ്ണം വന്നില്ലേ, പിന്നെ എന്താ ആരാ വീഡിയോ എടുക്കാൻ പോണേന്ന്? ഞാൻ കണ്ണാടി വെച്ചപ്പോഴാണ് ആ അന്ന് അച്ഛൻ ഓണായത്. എന്തോ മോൻ്റെ പേരെന്തുവാ? കൃഷ്ണ.
തൃഷ്ണ ബ്രോടെ പേരെന്തുവാ? അച്ഛൻ ഇവനാണ് എന്നെ കോൺടാക്ട് ചെയ്തത് കേട്ടോ. പിന്നെ ബ്രോടെ പേര് മനു. ഇവരാണ് അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ, നമ്മുടെ വണ്ടിയുടെ വീഡിയോസും അല്ലാതെ. ഇപ്പൊ ഇവനാണെ പോലും വണ്ടി പമ്പിൽ നിന്ന് ഇറങ്ങാൻ നേരം നേരെ മൊബൈൽ എടുത്തു ഓടി വണ്ടിയുടെ ഫ്രണ്ടിൽ പോയി വീഡിയോ ഒക്കെ എടുക്കുവാണ്. അത് ശരിക്കും ഇങ്ങനെയുള്ളവര് വേണമല്ലേ നമ്മുടെ വണ്ടിയെ ഫുള്ള് സപ്പോർട്ട് ചെയ്യാൻ. ആണല്ലേ, ആ അത് തന്നെ അല്ലേ. ഒരു ഇല്ലായ്മയിൽ നമ്മളെ പൊക്കിക്കൊണ്ട് വരുന്നത് ശരിക്കും ഇതേപോലുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന പിള്ളേരാണ്. അപ്പം വളരെ സന്തോഷമാണ്. ഇനി പിന്നെ വണ്ടിയുടെ കൂടെ വേണം കേട്ടോ, ഫുള്ള് സപ്പോർട്ടോടെ നമ്മുടെ വണ്ടി ഇനിയും അടിപൊളിയായിട്ട് ഇറങ്ങും അല്ലേ. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോ നമ്മുടെ കാളിയനെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇവരുടെ കോൺടാക്ട് നമ്പരും അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം ഐഡിയും താഴെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. കഴിയുന്നവരൊക്കെ കയറി നമ്മുടെ ചെറുക്കവനെ സപ്പോർട്ട് ചെയ്യുക അല്ലെ. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തേണ്ടതാണ് നമ്മുടെ ചേട്ടന്റെ ടീമും. ഓക്കെ, അപ്പൊ വീഡിയോ ഇവിടെ വെച്ചാൽ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്ന വെച്ചാൽമാരെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ അതാണ് പവർ. പറയണ സബ്സ്ക്രൈബ് ചെയ്യാൻ, എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്ത് എല്ലാ വണ്ടി ഭ്രാന്തന്മാരിലേക്ക് എത്തിക്കുക. ഇനിയും നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും ഇസ്മി ഗോവിൻ സൈനിങ് ഔട്ട്. ബൈ.